എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഒരു സ്നാക്സ് ആണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു അര കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ബേസൻ ഫ്ലോർ, അല്ലെ നമ്മുടെ കടല മാവ് ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു കാൽ ടീസ്പൂൺ കറുത്ത എള്ള്, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി, അല്പം കായം, കൂടാതെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന നമ്മളുടെ ഈ മാവിങ്ങനെ ഈ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് നമുക്കൊന്ന് നമ്മുടെ ചപ്പാത്തിയൊക്കെ നമ്മൾ ഉരുട്ടി വെക്കത്തില്ല, ആ ഒരു പരുവത്തിലാക്കി വയ്ക്കും. ഇപ്പോൾ ഇതാ നമ്മളുടെ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതകത്തേക്ക് പോകണം. ഈ ഒരു പരുവത്തിൽ കുഴച്ച് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് കയ്യിലല്പം എണ്ണ തടവാം. ഇങ്ങനെ എണ്ണ നന്നായിട്ട് തടവിയ ശേഷം ഞാൻ ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഉരുട്ടാൻ പോവുകയാണ്. ഈ ഒരു സൈസിൽ, അതെ നമ്മൾ ഈ ചെറിയ കളിയുടെയൊക്കെ എന്നൊക്കെ പറയല്ലേ, ആ അതിൻ്റെ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ മാവ് ഉരുട്ടി ഉരുട്ടി വെക്കാം. ഈ ഇരിക്കുന്ന മാവ് മൊത്തം ആദ്യം തന്നെ നമുക്കങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം. ഇതാ നമ്മളുടെ ലാസ്റ്റ് ബോൾസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ഫോർക്കാണ്. ഈ ഫോർക്കിലേക്ക് ഞാനൊരല്പം എണ്ണ ഇങ്ങനെ ബാക്കിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ബാക്കിലിങ്ങനെ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നിന്നും ഇങ്ങനെ ഒരു ബോൾ എടുക്കുക. ആ ബോൾ എടുത്ത ശേഷം ഇതാ ഈ ഫോർക്കിൻ്റെ ഈ ബാക്കിലിങ്ങനെ വെച്ച ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ നീളത്തിലിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഈ സൈഡ് സ്ഥലത്തുനിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇപ്പം കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മളുടെ സ്നാക്സ് ഇവിടെ കിട്ടും. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്നതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒട്ടുവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണ സമയം നമ്മൾ തേച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നെയും ഇങ്ങനെ വെച്ച് ഓരോന്നും നമ്മളതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതാ നമ്മളെ ഏറ്റവും ലാസ്റ്റത്തെ നമ്മളുടെ സ്നാക്സും ഇത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ നമ്മളുടെ ആ ബോൾസും ഇത് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി ഞാനിവിടെ നല്ലൊരു ചൂവട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് നന്നായിട്ട് വെണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ സ്നാക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ പുറം ഭാഗം മാത്രം ക്രിസ്പിയാകും, അകത്തോട്ട് ഒട്ടും ക്രിസ്പിനെസ് ഇല്ലാതെ ഇരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം നമ്മൾക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സ്നാക്സ് എല്ലാം തന്നെ ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ഇളക്കുക. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് എങ്ങനെ വെള്ളം ഇളക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിനെ രണ്ട് സൈഡും മുറിച്ച് നന്നായിട്ട് ക്രിസ്പിയാക്കി നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിനെ കോരി മാറ്റാം. ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ആ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് കോരിയിടുന്നത്. എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളൂ. ഇതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട കാണാൻ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചായയൊക്കെ വെക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റ്, ആ ജീരകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ എള്ളിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ സ്നാക്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.